ഹലോ സില്ലി മോക്സ്, നമസ്കാരം. ഞാൻ തസ്നിക. ശുഭരാത്രി എന്ന് പറയുന്ന പുതിയ സിനിമയുടെ വിശേഷമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. ശുഭരാത്രി എന്ന് പറയുന്ന സിനിമയിൽ വളരെ ചെറിയ സിമ്പിളായൊരു ഒരു ഹമ്പിൾ ആൻഡ് സിമ്പിൾ എന്നൊക്കെ പറയില്ല, അങ്ങനെ ഒരു കഥ ക്യാരക്ടറാണ് ഞാൻ. ശുഭരാത്രി എന്ന സിനിമയിലെ മെയിൻ ക്യാരക്ടറായ സിദ്ദീഖയും അതേപോലെ ദിലീപേട്ടനും, ഇവർ രണ്ടുപേരും മെയിനായിട്ട് അഭിനയിക്കുന്നത്. അതിൽ സിദ്ദീഖയുടെ സിസ്റ്ററായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് സൈനബ എന്നാണ്. ഞങ്ങൾ വലിയൊരു കൂട്ടുകുടുംബമാണ്. കൂട്ടുകുടുംബം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിദ്ദീഖയുടെ വൈഫായിട്ട് ശാന്തികൃഷ്ണൻ അഭിനയിക്കുന്നു, മോനായിട്ട് നാദിഷ അഭിനയിക്കുന്നു, മോളായിട്ട് സ്വാസ്തിക അഭിനയിക്കുന്നു, പിന്നെ രണ്ട് മരുമക്കളുണ്ട്, രണ്ട് പെങ്ങന്മാരുണ്ട്. അങ്ങനൊരു വലിയൊരു കൂട്ടുകുടുംബം, മുസ്ലിം ഫാമിലിയാണ് ഞങ്ങൾ. ആ ഈ കഥയിലെ മെയിൻ ഫാമിലി തന്നെയാണിത്. പക്ഷെ ഞങ്ങൾക്കൊന്നും ഒരുപാട് പെർഫോം ചെയ്യാനില്ലെങ്കിലും ഈ കഥയിലെ മെയിൻ ഫാമിലിയുടെ വീടാണിത്, ഞങ്ങൾ സിദ്ദീഖയുടെ വീടാണ്. ഈ വീട്ടിൽ നിന്നാണ് കഥയുടെ ഒരു ട്വിസ്റ്റ് പോകുന്നത്. അതുകൊണ്ട് പിന്നെ ഒരുപാടൊന്നും ചെയ്യാനില്ലെങ്കിലും ഈ ഒരു നല്ല നന്മയുള്ള സിനിമയിലെ ഒരു ഭാഗമാകാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷം തന്നെയുണ്ട്. വ്യാസേട്ടൻ്റെ ഫസ്റ്റ് പടമാണ് അയാൾ ജീവിച്ചിരിപ്പുണ്ട്. വ്യാസേട്ടൻ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. നല്ല ശക്തിയോട് കൂടിയിട്ട് തന്നെയാണ് ശുഭരാത്രി ചെയ്തത്. അപ്പോൾ ആ പടത്തിൽ എനിക്ക് വ്യാസേട്ടൻ ആ പടം ചെയ്യുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് അറിയാവുന്നതാണ്. സിനിമ ഇൻഡസ്ട്രിയിൽ വന്ന കാലം തൊട്ട് തന്നെ അറിയാവുന്നതാണ് വ്യാസേട്ടനെ. ഒരു നല്ലൊരു അഡ്വൈസറാണ്, നല്ല ഉപദേശങ്ങളൊക്കെ തരുന്നൊരു വ്യക്തിയാണ്. അപ്പം ഇതൊക്കെ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്താണ് നമ്മൾ ചില പടങ്ങൾ, ക്യാരക്ടർ നമുക്ക് അറിയില്ലെങ്കിലും നമ്മൾ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് ചില പടങ്ങൾ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒന്ന് വിളിച്ചു പറഞ്ഞു, തസ്നി എൻ്റെ പടത്തിൽ നീ ഉണ്ടിട്ടോ എന്ന് മാത്രമേ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഏതാണെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. സെറ്റിൽ വന്നപ്പോഴാണ് ഞാൻ അറിയുന്നത് ആ സിദ്ദീഖൻ്റെ സിസ്റ്ററാണ്, എൻ്റെ പേര് സൈനബിയാണ്. ആ പടത്തിൽ ആകെ ഒറ്റ സീനിലാണ് വരുന്നത്. 5 ദിവസം 6 ദിവസം ഷൂട്ടുണ്ടായിരുന്നു. ഒരു വലിയ പാട്ടൊക്കെ ഉണ്ട്. ആ ഒരൊറ്റ നൈറ്റ് കൊണ്ട് നടക്കുന്ന സംഭവങ്ങളാണ്. എന്താണ് സംഭവം എന്നും ഈ പടത്തിൽ ആ ഒരു പിന്നെ ട്വിസ്റ്റ് എന്താണെന്നൊക്കെ നമുക്ക് സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. അതൊന്നും ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് സൗഹൃദത്തിൻ്റെ പുറത്ത് നമ്മൾ ഒരുപാട് പടങ്ങൾ ചെയ്യും. ചില പടത്തിൽ നല്ല പെർഫോം ചെയ്യാനുള്ള കഥാപാത്രങ്ങൾ കിട്ടും. ചില സിനിമയിൽ വ്യക്തിബന്ധം, അതായത് വന്ന് ചെയ്യുന്നത് നമ്മുടെ പടമല്ലേ, വാ ദസ്നി എന്ന് വിളിക്കുമ്പോൾ നമ്മൾ പോയി ചെയ്യുന്ന പടങ്ങളുണ്ട് ഒക്കെ. അപ്പം നമ്മൾ ലൈവായിട്ട് നിൽക്കുക, സിനിമയിൽ ലൈവായിട്ട് നിൽക്കുമ്പോഴേ നമ്മൾ അറിയുള്ളൂ. നമ്മൾ ഇന്ന പടം തന്നെ ചെയ്യണം, ഇന്ന കഥാപാത്രം ചെയ്യണം എന്ന് ബലം പിടിച്ചിരിക്കുമ്പോൾ നമ്മൾ വീട്ടിലിരിക്കേണ്ടി വരും. അതാണ് മെയിൻ കാര്യം. പിന്നെ ഒരിക്കലും തസ്നിക എന്ന് പറയുന്ന ആക്ട്രസ്സിനെ സിനിമയ്ക്ക് ആവശ്യമില്ല, എനിക്ക് സിനിമ ആവശ്യമാണ്. അപ്പം നമ്മൾ എന്തു ചെയ്യും, ചെറുതും വലുതൊക്കെ ആയ പടങ്ങൾ സിനിമകൾ ചെയ്തുകൊണ്ട് പോകും. അങ്ങനെ ദിലീപേട്ടൻ ഈ പടത്തിലുണ്ട്. ദിലീപേട്ടൻ ഒരു മെയിൻ ക്യാരക്ടർ തന്നെയാണിത്. അത് മുഹമ്മദും കൃഷ്ണനും, ഇവർ രണ്ടുപേരുടെ ഒരു ബന്ധമാണ് ഈ പടത്തിൽ കൂടുതലും ഉള്ളത്. അപ്പം ദിലീപേട്ടനെ, ഞങ്ങളുടെ ഫാമിലിയായിട്ട് ദിലീപേട്ടൻ ഒരു ബന്ധം വരുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ദിലീപേട്ടനായിട്ട് ഞങ്ങൾ കോമ്പിനേഷനൊന്നും ഉണ്ടായിട്ടില്ല. സിനിമ കാണുമ്പോൾ ഞങ്ങൾ ആ വീട്ടിലുണ്ട്, ദിലീപേട്ടൻ ആ വീട്ടിലുണ്ട് ഒക്കെ ഉണ്ട്. അതൊക്കെ സസ്പെൻസാണ്. എനിക്കിപ്പോൾ നിങ്ങൾ ചോദിക്കുന്നുണ്ട് അഭിനയ സാധ്യത ഉണ്ടോ, കോമഡി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. പക്ഷേ ചില സിനിമകളിൽ നമുക്ക് ഭയങ്കര ത്രില്ലായിരിക്കും അഭിനയിക്കുമ്പോൾ. കുറച്ചും കൂടി ആക്ടിങ്, ഇത് കാര്യസ്ഥം എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ഒരു സെർവൻ ക്യാരക്ടറാണെങ്കിലും എനിക്ക് ഒരുപാട് ആക്ടിങ് കപ്പാസിറ്റി ഉള്ളൊരു സിനിമയായിരുന്നു അത്. അഭിനയിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു കഥാപാത്രമായിരുന്നു, ഞാനും സുരാജും തമ്മിലുള്ള കോമ്പിനേഷൻ. അതുപോലെ തന്നെ എനിക്ക് അത് അതിനുശേഷം എൻ്റെ മനസ്സിലിഷ്ടപ്പെട്ടൊരു കാര്യസ്ഥ പോലത്തെ ഒരു ക്യാരക്ടർ ഞാൻ ചെയ്യുന്നുണ്ട്, ആകാശഗംഗ 2, വിനയൻ സാറിൻ്റെ പടമാണ്. അതിൽ എൻ്റെ ക്യാരക്ടറുടെ പേര് സുന്ദരി എന്നാണ്. അപ്പം തന്നെ നിങ്ങൾ ചിരിക്കും, എനിക്ക് സുന്ദരി എന്നൊക്കെ പേരിട്ടാൽ. അപ്പോൾ ആ ഒരു ക്യാരക്ടർ ഞാനും ധർമ്മജനുമാണ് കോമ്പിനേഷൻ. അപ്പോൾ അതെനിക്ക് ഒരുപാട് പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. പിന്നെ പട്ടാഭിരാമൻ, കണ്ണൻ താമരംകുളത്തിൻ്റെ പട്ടാഭിരാമൻ, അതിതുപോലെ ബന്ധത്തിൻ്റെ പുറത്തൊക്കെ ചെയ്യാമെന്ന് പറയില്ലേ നമ്മൾ, സൗഹൃദ ബന്ധം, അങ്ങനെ ചെയ്തൊരു സിനിമയാണ്. പിന്നെ എം എ നിഷാദിൻ്റെ തെളിവ് എന്ന് പറഞ്ഞൊരു മൂവി വരുന്നുണ്ട്. അത് കുറച്ച് സീരിയസ് കോമഡി ഒന്നുമില്ല, കുറച്ച് സീരിയസ് മൂവിയാണ്. അതിൽ കുറച്ച് സീരിയസ് റോളാണ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് ഉൾട്ട, സുരേഷ് പയ്യന്നൂർ, സുരേഷ് പൊതുവാള്. പുള്ളി സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ ആയിരുന്നു ആദ്യമായിട്ട് ഡയറക്റ്റ് ചെയ്യുന്ന പടം. ഈ ആ സിനിമയുടെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, അത് ലേഡീസിന് കുറച്ച് പ്രാധാന്യമുള്ളൊരു സിനിമയാണ്. ഒരു ഗ്രാമത്തിൽ ലേഡീസ്, ആ ഗ്രാമത്തിലുള്ള എല്ലാ കാര്യങ്ങളും ലേഡീസ് ഭരിക്കുക. അതായത് പോലീസ് സ്റ്റേഷൻ ലേഡീസ്, SI ലേഡീസ് ആയിരിക്കും, ബ്യൂട്ടി പാർലർ നടത്തുന്ന ലേഡീസ്, ചായക്കട നടത്തുന്ന ലേഡീസ്, പഞ്ചായത്ത് പ്രസിഡൻ്റ് ലേഡീസ്, ഇവരുടെയൊക്കെ ഭർത്താക്കന്മാരോ വീട്ടിൽ കുട്ടികളെ നോക്കി പാത്രം കഴുകി ഭാര്യമാരും വരുന്നത് നോക്കിയിരിക്കുന്ന കഥാപാത്രം. ആ സിനിമയിൽ ഞാനൊരു പോലീസ് ഓഫീസറായിട്ടാണ് അഭിനയിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് അനുശ്രീ അഭിനയിക്കുന്നത്, സുരഭി ആണെങ്കിൽ ഒരു ഫെമിനിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നു, ചായക്കടക്കാരിയായിട്ട് സേതുലക്ഷ്മി ചേച്ചി അഭിനയിക്കുന്നു, തയ്യക്കാരിയായിട്ട് മറിമായ മഞ്ജു അഭിനയിക്കുന്നു, ബ്യൂട്ടീഷ്യനായിട്ട് അഞ്ജന അപ്പുക്കുട്ടൻ അഭിനയിക്കുന്നു. അപ്പോൾ അത് ഒരുപാട് കുറേ പെൺകുട്ടി പെണ്ണുങ്ങൾ കൂടിയിട്ടുള്ള ഒരു സിനിമയാണ്.
പിഷാരടിയുണ്ട്, ഗോകുലുണ്ട്, ഗോകുൽ സുരേഷ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സിനിമ, അതും ഒരുപാട് എനിക്ക് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഇതൊക്കെയാണ് ഇപ്പം എൻ്റെ പ്രോജക്റ്റ്. ജൂലൈ 6-നാണ് നമ്മുടെ ശുഭരാത്രി റിലീസാവുന്നത്. അത് കാണാൻ വരുന്ന പ്രേക്ഷകരോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും, ഇത് വെറുതെ പറയല്ല. ഇപ്പം നമ്മൾ ഓരോ സിനിമക്കും, ഓരോ സിനിമയും നമുക്ക് വലുത് തന്നെയാണ്. എത്ര ചെറിയ പടം അഭിനയിച്ചാലും എത്ര വലിയ പടം അഭിനയിച്ചാലും നമ്മുടെ പടം എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു ചെറിയ ഭാഗമാണെങ്കിലും നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ആ സന്തോഷം പോലെ തന്നെ ഈ പടവും ഒരുപാട് മെസ്സേജ് നൽകുന്നുണ്ട്, ഒരുപാട് ഉപദേശം നൽകുന്നുണ്ട്. ബന്ധങ്ങളുടെ വില മനസ്സിലാക്കാൻ സാധിക്കും. സൗഹൃദ ബന്ധം എന്ന് പറയുന്നത് ഒരു, അതായത് ഒരു ബ്രദറും സിസ്റ്ററും തമ്മിലുള്ള ബന്ധത്തിനേലും, ചിലപ്പം ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന് പറയുന്ന ബന്ധത്തിനേലും ഇരട്ടിയായിരിക്കും ചിലപ്പം നല്ലൊരു സുഹൃത്ത് എന്ന് പറയുന്നത്. ആ ബന്ധം ചിലപ്പോൾ ഒരിക്കലും വിട്ടുമാറാത്ത ബന്ധമായിരിക്കും. ആ ബന്ധമൊക്കെ ഇതിൽ തെളിയിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും നല്ല സുഹൃത്തുക്കൾക്ക് ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല കപ്പിൾസിന് ഇത് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെടും. കുട്ടികൾക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും. അപ്പോൾ എല്ലാം കൂടി മിക്സ് ചെയ്തൊരു സിനിമയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഈ ജൂലൈ 6-ാം തീയതി ശുഭരാത്രി പോയിട്ട് കാണണം. ഇനി എന്തെങ്കിലും പറയണോ? ഞാൻ പോണില്ല.